on me, idiot. I'm on the attack, baby, I'm bad. I just wanna get caught up in this life, I'm crazy. I'm gonna show you that. Control it. Control it. I'm gonna Traction control. Ducati traction control. Hello guys, I'm going to show you a variety video. ഓഫ് റോഡ് കാറ്റഗറിയിൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ വണ്ടി ഇപ്പൊ
ഓഫ് റോഡ് ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് വണ്ടി ഓൺ റോഡിൽ ഓടിക്കാനാണ് ഭയങ്കര കംഫർട്ട്. പിന്നെ ഇതുപോലെ പെട്ടെന്ന് നമുക്കൊരു ഓഫ് റോഡ് വന്നാലും അത് വണ്ടിയായിട്ട് നോക്കി കൊണ്ടുപോകുള്ളൂ, നമ്മളൊന്നും ചെയ്യേണ്ട. ബാക്കിയൊക്കെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് പാടറിയാം, അല്ലെങ്കിൽ വണ്ടി നിർത്തരുത്, ആ രീതിക്ക് അങ്ങ് പോകണം. കാര്യം ഹൈറ്റിന്റെ ഇഷ്യൂ ഉണ്ട് വണ്ടി ഹൈറ്റിന്, അല്ലെങ്കിൽ ഇതിനിപ്പം ലോ സീറ്റ് ആക്കണം. എന്റെ ഒരു ഹൈറ്റിന് ഒരു ഫ്ലാറ്റ് ഫൂട്ട് അല്ല, ഇതൊരു ഓഫ് റോഡ് ആണ്. സ്പോക്സ് വീൽ ഒക്കെ കാര്യങ്ങളെല്ലാം കൊടുത്താൽ സ്പോക്സ് വീൽ ആക്സസറി ആണ്, അല്ലെങ്കിൽ സ്പോക്സ് വീൽ ഉള്ള വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെക്കാട്ടി 1.5 ലക്ഷം രൂപ കൂടുതലാണ്. സ്പോക്സ് വീൽ ആക്സസറി ആയിട്ട് എടുക്കണമെങ്കിൽ 180,000 രൂപ വരും. ഞാൻ വെച്ചാൽ ഇതെന്തെങ്കിലും ഡാമേജ് ആവുന്ന സമയത്ത് നമുക്ക് മാറ്റാനുള്ള പരിപാടി നിൽക്കുക. ഇതൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ. ഇനി വണ്ടിയുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഈ ഒരു കൺസോൾ ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ ഒരു ഒരു കിൻഡിൽ സാധനമുണ്ട്. അപ്പം അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വണ്ടി ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് കീയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വണ്ടി കീ കുത്താനുള്ള ഓപ്ഷൻ പോലും ഇല്ല. അതാ ടാങ്കിൻ്റെ ഇവിടെയായിട്ട് ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോണൊക്കെ വയ്ക്കാനുള്ള വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫോണൊക്കെ വെച്ചാൽ നമുക്ക് മഴയത്തൊക്കെ സുഖമായിട്ട് പോവാം. അതിൻ്റെ അകത്താണ് കീ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കട്ട്, നമ്മളെ പോക്കറ്റാണ് ഇട്ടിരുന്നാലും മതി. സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിന് ചെറിയൊരു ക്ലിക്ക് ആകുമ്പോൾ അത് സ്റ്റാർട്ട് ഇപ്പറന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫീച്ചറെന്നൊക്കെ അതാ ഈ സ്വിച്ചിലാണ് ഫുള്ള് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് നോക്കിയേ ഫുള്ള് സ്വിച്ചുകളാണ്. ഇതിൻ്റെ അകത്ത് മോഡ് വരുന്നുണ്ട്, പിന്നെ ക്രൂസ് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ്. അതൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. അർബൻ സ്പോർട്സ് ടൂറിങ് എൻഡ്യൂറോ അർബൻ, പിന്നെ അർബൻ വന്നിട്ടാണ്, നാല് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മോഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം നോർമൽ റൈഡൊക്കെ പോകാൻ നേരത്തെ സമയത്ത് ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? അർബൻ തന്നെ അല്ല, ടൂറിംഗ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആ ടൂറിംഗിൽ ആ ഒരു ഷോക്കും കാര്യങ്ങളും എല്ലാം, പിന്നെ നമുക്ക് കസ്റ്റം ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രീതി ഇതിനകത്ത് ഇപ്പം വീലി കൺട്രോൾ ഉണ്ട്, ഡുക്കാട്ടിയുടെ തന്നെ വീലി കൺട്രോള്, ട്രാക്ഷൻ കൺട്രോള്, ABS, നമുക്ക് എങ്ങനെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പൊ അർബനിലാണെങ്കിൽ പോലും ഇപ്പം ബ്രേക്കിന്റെ കാര്യങ്ങൾ കൂട്ടണോ, അല്ലെങ്കിൽ ഷോക്ക് ഫ്രണ്ട് ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇലക്ട്രിക്കലായിട്ട് തന്നെ റിയർ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇപ്പൊ അർബനിലാണ് കിടക്കുന്നത്. ഇതിപ്പം നമ്മളിപ്പോ അർബൻ സെലക്ട് ചെയ്ത് അപ്പം ഈ ഇതിൽ തന്നെ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈഡിങ് മോഡ്സ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിനകത്ത് റൈഡിങ് മോഡ് എടുത്താൽ മതി. ഒരുപാടുണ്ട്, ലാപ്പ് എടുത്ത് വെച്ചിരിക്കണൊക്കെ ആയിപ്പോലേ. ഇതിനകത്ത് റൈഡിങ് മോഡിൽ പോയിട്ട് ഇപ്പം അർബൻ ആണെന്നുണ്ടെങ്കിൽ അർബനിലാണ്ട എഞ്ചിൻ്റെ ഇതിൽ ഇപ്പം നമുക്ക് എഞ്ചിൻ എങ്ങനെ വേണമെന്നുള്ളത്, ഇപ്പം ഫുൾ പവർ വേണോ അതാ സ്മൂത്ത് പോകണോ അങ്ങനെ എല്ലാം. ഇപ്പൊ ഇതിൽ ഏറ്റവും ലോ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ബ്രോ റൈഡ് ചെയ്ത് വന്നത് അർബൻ, ഏറ്റവും ലോ പവർ, വണ്ടിയുടെ ഏറ്റവും ലോ പവറിൽ ആണ് ഇപ്പൊ റൈഡ് ചെയ്ത് വന്നത്. പിന്നെ നമുക്ക് DTC എന്ന് പറയുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ, ഡുക്കാട്ടി ട്രാക്ഷൻ കൺട്രോൾ. പിന്നെ ABS ആണ് ബ്രേക്കിങ്ങിന്റെ ഇത്, നമുക്കത് അതും സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ വേണം, കോർണറിംഗ് ABS ഉണ്ട്, എല്ലാ ABS ഉണ്ട്. അപ്പൊ നമുക്കത് ഏത് ലെവലും വേണോ നോക്കിട്ട് ഇട്ടാ മതി. ഇതിപ്പോ വേണ്ട, ഇതിപ്പം ഫ്രണ്ട് ഓൺലി ആണ്. ഓഫ് റോഡ് ആകുമ്പോ ഫ്രണ്ട് ഓൺലി വരും. ലെവൽ 2 പോകുമ്പോൾ കോർണറിംഗ് ABS കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും. ലെവൽ 3 ആകുമ്പോൾ ഫുൾ എല്ലാ ABS ഓൺ ആയിരിക്കും. ഇത് പ്രീലോഡ് ആണ്. അപ്പൊ ഇത് അല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്വിച്ച് വരുന്നുണ്ട്, നമുക്ക് അത് സെലക്ട് ചെയ്യാനും കാര്യങ്ങളും സ്വിച്ച് ഇവിടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പാസഞ്ചർ വിത്ത് ലഗേജ്, പിന്നെ പില്ലിയൻ ഉണ്ടെങ്കിൽ പില്ലിയൻ, അത് ഷോക്കിന്റെ ഹൈറ്റും കാര്യങ്ങളും കൂടും. പക്ഷെ ഞാനിപ്പോ ഇട്ടേക്കുന്ന ഏറ്റവും താഴ്ത്തി ഇട്ടേക്കുന്നത് അറിയാൻ പറ്റും. കേറി ഇരുന്ന് നോക്കിയിട്ട് ഷോക്കിന്റെ ഹൈറ്റ് നമ്മളിപ്പോ കൂട്ടാനായിട്ട് പോവാനിട്ടാ. അപ്പൊ നമ്മളെ ഷോക്ക് ഇതാ കുറച്ചുകൂടെ പുറത്തോട്ട് തള്ളുന്നുണ്ടാ. അപ്പൊ ഇതാണ് ആ ഒരു അഡ്ജസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ വണ്ടിയുടെ പില്ലിയനും നേരത്തെ പറഞ്ഞ പില്ലിയൻ വരുമ്പോൾ ഒരു മോഡ്, അതുപോലെ തന്നെ പില്ലിയൻ വിത്ത് പാനിയർ ബോക്സ് വരുമ്പോൾ ഒരു മോഡ്, അത് എനിക്ക് അഡ്ജസ്റ്റായി നിൽക്കും കേട്ടോ. അപ്പൊ ഇതാണ് ബേക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ ഷോക്കിന്റെ പ്രത്യേകത. അപ്പൊ വണ്ടിയുടെ ഹൈറ്റ് ഫുള്ള് ടോപ്പിൽ കിടക്കാം. ഇനിയിപ്പോ ഈ ഒരു ഹൈറ്റ് താക്കാനായിട്ട് നോക്കാൻ കേട്ടോ. അതിനു വേണ്ടി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. തരുന്നുണ്ട്. പക്ഷെ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്ന അറിയാൻ വയ്യ. അതിന്റെ ഷോക്കിന്റെ ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം.
പക്ഷെ വണ്ടി നല്ല രീതിക്ക് തരുന്നുണ്ട്. നമുക്ക് ഇരിക്കുമ്പോൾ നല്ല രീതിക്ക് ഫീൽ ആവുന്നുണ്ട്. വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 169.9 PS 10,500 RPM ആണ്. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 125 Nm ടോർക്ക് 8,750 RPM. വണ്ടിയുടെ പവറും ടോർക്കൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഇതെല്ലാം കുത്തി ഞെരുക്കി വെച്ചിരിക്കുന്ന ഒരു അറ്റം ബോംബാണ് ഇവിടെ ഇരിക്കുന്നത്. കട്ടിയുടെ തന്നെ എൻ്റെ ഒരു ഫേവററ്റ് ബൈക്ക് ഏതാണെന്ന് വെച്ചാൽ അതാ മൾട്ടിസ്റ്റാഡ തന്നെ പറയാം. അപ്പോൾ അതാ V4 ആണെങ്കിൽ ഇപ്പോൾ അതും കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൾട്ടിസ്റ്റാഡ ഓട്ടിക്കുന്നത്. അതാ ഈ ബൈക്കാണ് കേട്ടോ. ഓട്ടിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് റൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെയും പറഞ്ഞു തരാം കേട്ടോ. വണ്ടി എന്ന് വെച്ചാൽ ലുക്കാണ്. അതായത് ഒരു ഓഫ് റോഡൊന്നും പറയാൻ പറ്റത്തില്ല. വണ്ടി ഒരേ സമയം നമുക്ക് ട്രാക്കിലും അതുപോലെ തന്നെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അലോയി ആഫ്റ്റർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഡുക്കാട്ടിയുടെ ഷോറൂമിൽ തന്നെ കിട്ടുക. പക്ഷേ എക്സ്ട്രാ 1,00,000 ആവുമെന്നൊക്കെ പറഞ്ഞാൽ അതും കൂടെ ആക്കി നമുക്ക് ഓഫ് റോഡ് കാറ്റഗറിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും വണ്ടി. പക്ഷേ വണ്ടിയുടെ വെയിറ്റ് ആണ്. നമ്മളെപ്പോലത്തെ ഉള്ള ഒരു ആൾക്കാർക്ക് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതുകൊണ്ട് നല്ല രീതിക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് പറ്റും കേട്ടോ. പോകാൻ പറ്റില്ലെന്നല്ല, നല്ല രീതിക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വഞ്ചർ ടൈപ്പിലോട്ട് നോക്കുന്നുണ്ടാണ്. ഇത് അതിൻ്റെ ഫുട്ബക്കും കാര്യങ്ങളൊക്കെ നമ്മളെ പക്ക അഡ്വഞ്ചർ ടൈപ്പിലോട്ട് വരുന്ന സാധനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് ഇതാ ഈ റബ്ബർ ബൂഷുണ്ട്. നമുക്ക് ഒറ്റ വെള്ളം തന്നെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഇളക്കിയെടുത്താൽ നമുക്ക് ഇതാ കാലിലെ ബൂട്ടൊക്കെ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി നല്ല ഗ്രിപ്പ് നൽകുന്ന ഒരു ഫുട്ബക്കാണ് കേട്ടോ. ഈ റബ്ബർ ബൂഷ് നമുക്ക് എല്ലാവരും നോർമൽ റോട്ടിലൊക്കെ ഓടിക്കാനോ. ഇത് ഫിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ബാധ നമ്മളെ ഹിമാലയ എക്സ്പ്രസിലൊക്കെ വരുന്ന കണക്ക് ഒരു ബോൾട്ട് ഘടിപ്പിച്ചിട്ടല്ല ഇത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. അല്ല വണ്ടിയുടെ മെയിനായിട്ടുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ തന്നെ കണ്ടു നോക്കും. വണ്ടി ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും, സൈഡിൽ നിന്ന് നോക്കിയാലും, ബേക്കിൽ നിന്ന് നോക്കിയാലും, അതുപോലെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ ലുക്കാണ് കേട്ടോ. ആര് കണ്ടാലും ഒന്ന് കുതിച്ചു ഭയങ്കര റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. റോഡിൽ കൂടെയൊക്കെ ഞങ്ങൾ പോകാൻ നേരത്ത് എല്ലാവരും സ്കൂളിട്ട ടൈമിലൊക്കെ പോയാൽ കേട്ടോ, എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു വണ്ടിയുടെ എക്സോസ് സൗണ്ട്. ആ വണ്ടിയുടെ എക്സോസ് സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തന്നിട്ടില്ലോ. അപ്പോൾ ഇനി അതൊന്ന് ഞാൻ കേൾപ്പിച്ച് തരാം. അമ്മോ, ഇതാണ് വണ്ടിയുടെ എക്സോസ് സൗണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വണ്ടിയെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ആ ഈ ഒരു വിങ് വൈസറാണ് കേട്ടോ. അത് ബുഷ് നിൽക്കുക, നമുക്ക് ഇതോട് പൊക്കി നിൽക്കാം കേട്ടോ. വിൻ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒഴിവാകും. നമ്മളെ കറക്റ്റ് നമ്മളെ ഹെൽമെറ്റിൻ്റെ ഇവിടം വരെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അത് അതുകൊണ്ട് ഒരു തുള്ളി വിൻ ബ്ലാസ്റ്റ് പോലും നമ്മളെ ദേഹത്തോട്ട് അടിക്കില്ല. ഹെൽമെറ്റ് തട്ടി നോക്കി അങ്ങനെ പൊക്കോളും. അപ്പോൾ താന്ന് തന്നെ ഇരിക്കട്ടെ. ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് ഇരിക്കുന്ന ഈ ഒരു ബീക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് രണ്ട് ഭാഗത്ത് രണ്ട് എയർ വിൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടി മൊത്തത്തിലുള്ള ഡിസൈൻ ഒരു പക്ക ഒരു എയറോ ഡൈനാമിക് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഓണർ തന്നെ ഒരു 220 പോയെന്ന് പറഞ്ഞു. പക്ഷേ വണ്ടി പോലും അറിഞ്ഞില്ലെന്ന് പറയാം 220 പോയതൊന്നും അത്രയ്ക്ക് കംഫർട്ട് ആയിരിക്കും കേട്ടോ. ഞാൻ വണ്ടി അത്രയൊന്നും കയറ്റില്ല. ഞാൻ ഏകദേശം ഒരു 110 കയറ്റി നോക്കി. പിന്നെ വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന ക്ലച്ചും ബ്രേക്കൊക്കെ ബ്രംബോടെ സിസ്റ്റമാണ് കേട്ടോ. ഫുള്ളി ക്ലച്ചും ഹൈഡ്രോളിക് ആണ്. അതുപോലെ തന്നെ ബ്രേക്കും ബ്രംബോടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ കാലിപ്പറും ബ്രംബോടെ തന്നെ 330 mm ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ വന്നിരിക്കുന്ന ഡ്യുവൽ ഡിസ്ക്കാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ബ്രേക്ക് അപാരമാണ് കേട്ടോ. വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടു കേട്ടോ. വണ്ടിയിൽ വേറൊരു സംഭവം ഉണ്ട്. അതെന്ന് വെച്ചാൽ വേൾഡിലെ ഫസ്റ്റിലേ കൊണ്ടുവന്നിരിക്കുന്ന V4S കേട്ടോ. അതായത് വണ്ടിയിൽ റഡാർ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് ക്രൂയിസ് കൺട്രോളിൽ വണ്ടി പൊയ്ക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ ആട്ടോമാറ്റിക്കലി ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ കട്ടായിട്ട് വണ്ടിയും ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആവുന്ന ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. അത് വേൾഡിൽ ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്ന V4S. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ കേട്ടോ. ഇനിയുണ്ട് ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വണ്ടി റൈഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഈ മുതലിനെ ഇവിടെ നിന്ന് ഇറക്കി റോട്ടിലോട്ട് പറപ്പിക്കാനായിട്ട് പോയണം. അങ്ങോട്ട് പോവാം. ഇപ്പം വണ്ടി ഇതാ എടുത്ത് റോട്ടിലോട്ട് ഇറക്കാനായിട്ട് പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ കയറി വന്ന വഴി ചെറിയ രീതിയിൽ മുമ്പ് നമ്മളൊരു വീഡിയോ കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു അഡ്വഞ്ചർ റൈഡൊക്കെ പോകാനുള്ള ഒരു ചെറിയ വഴിയാണ് കേട്ടോ. അപ്പം നമുക്കിനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൈഡ് ചെയ്യാം. ഓ മാൻ, ഓക്കെ, കുറച്ച് ഒരു ചെറിയ അഡ്വഞ്ചർ റൈഡാണ് കേട്ടോ. മുമ്പ് നമ്മൾ ഈ ഒരു വഴി വന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മളെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയില്ലേ. ആ ഒരു റോഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊരു രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അതായത് ഇന്നത്തെ വീഡിയോ നമ്മൾ അവിടെ വെച്ച് തന്നെ സംസാരിച്ച സമയത്ത് തന്നെ ഒരുപാട് ലെങ്തായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് വണ്ടി റൈഡിങ് എക്സ്പീരിയൻസ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പോഴും നല്ലൊരു ഹെവി ഓപ്പൺ റോഡിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പം വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ആക്കി നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. ഓ, എഴുന്നേറ്റ് നിൽക്കാൻ പോകാനുണ്ടല്ലോ. എന്തോ പൊളിന്ന് അറിയാവോ, സസ്പെൻഷനൊക്കെ വേറെ ലെവല്. ഓ മേ, വണ്ടി കൈ കൊണ്ട് എടുത്ത് പൊക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വെയിറ്റ്. പക്ഷേ വണ്ടിയിൽ കയറി ഇരുന്ന് വണ്ടി മൂവ് ആക്കാൻ നേരത്തുണ്ടല്ലോ, തുമ്പി പോകണക്കാൻ വണ്ടി തുമ്പി പോകുന്ന കണക്കാണ് വണ്ടി പോകുന്ന. അത്രയ്ക്ക് കംഫർട്ട് വണ്ടി.
അപ്പോൾ ഒരു ചെറിയൊരു റോഡ് കിട്ടി, വണ്ടിയൊക്കെ കുറവാണ്. അപ്പോൾ ഒന്ന് പവർ എടുത്ത് നോക്കാം. ഓ മീരി, ഇത് ഇത് മോഡ് മാറിക്കിടക്കാനാ തോന്നണേ കേട്ടോ. വണ്ടി സത്യം പറഞ്ഞാൽ എൻ്റെ ഇത് വീലി ആയിപ്പോയി. അത്രയ്ക്ക് പവർ അടക്കം, ഇത്രയും വെയിറ്റുള്ള വണ്ടി വീലി ആവണം എന്ന് വെച്ചാലേ വണ്ടിയുടെ പവറിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ ലെവലാണ് കേട്ടാ. ഓ വണ്ടി മാറക പവർ. പിന്നെ അർബൻ മോഡാണ് ഇട്ടേക്കുന്നത്. അപ്പൊ മോഡ് മാറ്റി അർബൻ മോഡ് തന്നെ എന്റെ പൊന്നോ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അർബനിൽ തന്നെ കിടക്കുന്ന മാരക വണ്ടിയാണ് കേട്ടോ. എനിക്ക് വല്ലാട്ടം ഇഷ്ടമായി. ഡുക്കാട്ടി പനിയാലില്ലേ, പനിയാലയുടെ സെയിം എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മളെ ടോർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ട്യൂണിങ്ങൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ഇതിന്റെ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് ടോർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണല്ലോ. അപ്പൊ അതൊക്കെ കുറച്ച് മെച്ചപ്പെടുത്തി നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. സെക്കൻഡ് ഗിയറിലൊക്കെ നമുക്ക് ചുമ്മാ ട്രാക്ഷൻ കൺട്രോളിലോണ്ട് സ്ലിപ്പ് ആവുന്നില്ല കേട്ടാ, ചുമ്മാ സെറ്റായിട്ട് ഈ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫാക്കാനൊക്കെ പറ്റും. പിന്നെ ക്വിക്ക് ഷിഫ്റ്റും ഉണ്ട്. ഇതൊന്നും ഞാൻ ഓവറായിട്ട് പറയുന്നില്ല. അതായത് ഈ ഒരു വണ്ടിയുടെ റൈഡിങ് വീഡിയോ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതായത് ഇന്ന് രാവിലെ, ഇതിപ്പം നേരം എന്താ ഇരുട്ടാവാറായ കേട്ടാ, അതുകൊണ്ട് ഒരു ദിവസം രാവിലെ എടുത്തുകൊണ്ട് പോയി നല്ലൊരു കിടിലം ഓപ്പൺ റോഡ് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ഒരു കിടിലം റൈഡിങ് വീഡിയോ നടത്തുന്നതായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ജാക്കറ്റ് ആക്സിഡൻറ്റ് സമയത്ത് മിസ്സായി പോയതുകൊണ്ട് ഇതുവരെ ഞാൻ പുതിയ ജാക്കറ്റ് എടുത്തില്ല. അപ്പോൾ ജാക്കറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു കിടിലം റൈഡ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിലായിരിക്കും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും, അതിൻ്റെ അത് ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞൊരു കിടുക്കാച്ചി വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അത് നല്ലൊരു ഹൈവേയിൽ പോയി സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എടുക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ യൂസഫ് ബ്രോ മാത്രമല്ല, ഒരുപാട് പേരല്ലേ തുടങ്ങിയപ്പോൾ ആരല്ലേ, ഇതിപ്പോൾ ഒരുപാട് പേരായി. അപ്പോൾ യൂസഫ് ബ്രോയുടെ ഇൻസ്റ്റ ഞാൻ മെസ്സേജ് ചെയ്തേക്കട്ടെ, ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.